രജൗരിയിലെ ദാംഗ്രി ഗ്രാമത്തിൽ നിന്നുണ്ടായ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ രണ്ടാമത്തെ കുട്ടിയും മരിച്ചു. കുട്ടി മരിച്ചത് ചികിത്സയിലിരിക്കുകയാണ്. ഇതോടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആറായി. ആ രാധാകൃഷ്ണൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർ കെ, രണ്ടാമത്തെ കുട്ടി കൂടി മരിച്ചിരിക്കുന്നു, വിവരങ്ങൾ എന്തൊക്കെയാണ് ആർ കെ? ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. രണ്ടാമത്തെ കുട്ടിയും, രണ്ട് കുട്ടികളാണ് ആ വീട്ടിലുണ്ടായിരുന്നത്, രണ്ടാമത്തെ കുട്ടിയും മരണമാകപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. IED ആണ് ഈ വീടിനുള്ളിൽ നിക്ഷേപിച്ച് ഇന്നലെ ഭീകരർ മടങ്ങിയത്. മൂന്ന് പേര് ഇന്നലെ തന്നെ ആ സ്ഥലത്ത് വെച്ച് തന്നെ ഇവർ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒരാൾ ഇന്നലെ രാത്രിയോടുകൂടി ആശുപത്രിയിൽ മരിച്ചു. അങ്ങനെ ആകെ മരണസംഖ്യ ഇപ്പോൾ ആറായി ഉയർന്നിരിക്കുകയാണ്. മേഖലയിൽ ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നുണ്ട്. എങ്കിലും വലിയ ഭയചകിതരാണ് ആ മേഖലയിലുള്ള ആളുകൾ. ഈ IED നിക്ഷേപം പലയിടങ്ങളിലായിട്ട് അവർ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ആളുകൾ ആ മേഖല വിട്ട് മാറണം എന്ന നിർദ്ദേശം ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട്. ഇതിനനുസരിച്ചുകൊണ്ടുള്ള തെരച്ചിലും പുരോഗമിക്കുന്നുണ്ട്. ഈ ഭീകരവാദികളെ, രണ്ടുപേരാണ് ഇന്നലെ എത്തി അവിടെ ഈ നിറവൊഴിച്ചത് എങ്കിൽ ഇവരോടൊപ്പം തന്നെ കൂടുതൽ ആളുകളുണ്ട് എന്ന നിഗമനമാണ് പോലീസിന് ഉള്ളത്. അതിനനുസരിച്ച് പരിശോധന നടക്കുന്നുണ്ട്. ആശുപത്രിയിലുള്ള കുട്ടിയുടെ മരണ വാർത്തയാണ് ഏറ്റവും അവസാനമായി ദുഃഖകരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇടക്കാലത്ത് ഇത്തരത്തിൽ ആക്രമണങ്ങൾ പാടില്ലാത്തൊരു സ്ഥിതിയുണ്ടായി, പിന്നെ ഒറ്റപ്പെട്ട ആക്രമണങ്ങളായി. ഇപ്പോൾ ഇത് വീണ്ടും അത് ശക്തിയായി വരുന്നു. ഏത് തരത്തിലാണ് ഇപ്പോൾ സുരക്ഷാ സേനയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് ആർ കെ? ഉന്മേഷ്, നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം ഈ ഭീകരവാദികൾ നേരെ സുരക്ഷാ സേനയെ ലക്ഷ്യമിടുന്ന ഒരു രീതിയിലാണ്. ഇപ്പോൾ ഭീകരവാദികൾക്ക് വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ നടത്തുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു തന്ത്രം എന്നുള്ള രീതിയിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മറയാക്കിക്കൊണ്ട് ഭീകരവാദത്തിന് അവരുടെ ലക്ഷ്യം നേടുക എന്നുള്ളതാണ്. ഇതിനായാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലേക്ക് കടക്കുന്നത്. ചില പ്രത്യേക വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലയിലെത്തുകയും അവിടെയുള്ളവരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുക വഴി ആളുകൾക്കിടയിൽ ഭിന്നത വളർത്താനും ഒപ്പം ഭീകരവാദികൾ അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനുമാണ് ശ്രമിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. സാധാരണ ഇതിൽ ഈ തണുപ്പ് കൂടുമ്പോൾ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വലിയ നുഴഞ്ഞുകയറ്റം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ അവർക്ക് വലിയ രീതിയിൽ നുഴഞ്ഞുകയറ്റത്തിന് വേണ്ടിയിട്ട് അവസരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാശ്മീരിനുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അവിടെ ശ്രദ്ധ തിരിച്ചാൽ, സൈന്യത്തിൻ്റെ ശ്രദ്ധ തിരിച്ചാൽ ഈ നുഴഞ്ഞുകയറ്റം സാധ്യമാകും എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതും ഇതിന് കാരണമായതായി കരുതുന്നു. ഏതായാലും അന്വേഷണം നടക്കുകയാണ്. ഭീകരവാദികളെ ഉടൻ പിടികൂടാൻ സാധിക്കും എന്നാണ് സുരക്ഷാ സേന കരുതുന്നത്. കേന്ദ്രം എങ്ങനെയാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് ആർ കെ? ഇതുമായി ബന്ധപ്പെട്ട് ലഫ്റ്റനന്റ് ഗവർണർ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ മേഖലകളിൽ തിരച്ചിൽ നടത്താനും ഗ്രാമീണ മേഖലകളിൽ സംശയപരമായി താമസത്തിന് വരുന്നവരെ അടക്കം നിരീക്ഷിക്കാനുമുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ജമ്മുകാശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ ഒരുപക്ഷെ ഈ സംസ്ഥാന പദവി പിൻവലിച്ചതിന് ശേഷം കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. അത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള മേഖലകളിൽ ജോലി ചെയ്യുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തുന്നത്. ഇവരെ മറയാക്കിക്കൊണ്ടും ഭീകരവാദികളായിട്ടുള്ള നിരവധി പേർ ഈ മേഖലകളിൽ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ചില മേഖലകളിൽ ഇവർ ഒത്തുകൂടുകയും ഈ ജോലിക്കാർ എന്നൊക്കെയുള്ള വ്യാജേന അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്താണ് ആക്രമം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈ വിഷയം ഗൗരവകരമായിട്ട് കൈകാര്യം ചെയ്യുമെന്നാണ് ലഫ്റ്റനന്റ് ഗവർണറോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയതെന്ന് അറിയാൻ സാധിക്കുന്നു. വളരെ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ആ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.